ബഹുമാന്യനായ മജീദ് അമ്മാനി ഉദ്ഘാടനം നിർവഹിച്ച സയ്യിദ് സുഹൈൽ സഖാഫ് മടക്കര, വേദിയിൽ ഉപവിഷ്ടരായ പണ്ഡിത ശ്രേഷ്ഠർ ഉസ്താദുമാർ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, അസ്സലാമു അലൈക്കും. ആദ്യമായി ഈ മഹത്തായ കലാലയത്തിൽ വരാൻ കഴിഞ്ഞതിന് ഉള്ള സന്തോഷം ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നു. ആത്മീയ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന വലിയ പണ്ഡിതന്മാരെ വാർത്തുവിടുന്ന ഈ കലാലയ ഇവിടെ ഈ സ്ഥാപനത്തിലെ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. നേരത്തെ എന്നെ ക്ഷണിക്കുന്നതിന് മുമ്പ് എൻ്റെ ജീവചരിത്രം ഇവിടെ പറഞ്ഞു. അതിൽ പറയാത്ത ഒന്നുണ്ട്. 2015 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും മൗനത്തിൽ പ്രതിഷേധിച്ച് കേന്ദ്ര സാഹിത്യ അക്കാദമിയിലെ അംഗത്വം രാജിവെച്ച ഒരാളാണ് ഞാൻ. കേരളത്തിൽ നിന്ന് ആകെ വലിയ 3 എഴുത്തുകാരെ, ഞാൻ വലിയവനല്ല, മറ്റ് വലിയ 2 എഴുത്തുകാരോടൊപ്പമായിരുന്നു ഞാനും കേന്ദ്ര സാഹിത്യ അക്കാദമിയിൽ അംഗം. ഒരുപാട് സൗകര്യങ്ങളുള്ള വലിയ പോസ്റ്റായിരുന്നു. പക്ഷേ കൽബുർഗി അടക്കമുള്ള എഴുത്തുകാർ കൊല്ലപ്പെട്ടപ്പോൾ അക്കാദമിയുടെ മൗനത്തിനും കേന്ദ്ര സർക്കാരിൻ്റെ മൗനത്തിനും പ്രതിഷേധിച്ച് അത് രാജിവെച്ചു. ഇന്ന് അതിനേക്കാൾ പരിതാപകരമാണ് നമ്മുടെ നാട്ടിൻ്റെ അവസ്ഥ. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഹേയ് ജയ് ശ്രീരാം എന്ന് വിളിക്കാത്തതിൻ്റെ പേരില് ആൾക്കൂട്ടത്തെ അടിച്ചു കൊല്ലരുത്, അടിച്ചു കൊല്ലുന്നത് തെറ്റാണ്, അടിച്ചു കൊല്ലുന്നവർക്കെതിരെ നടപടിയെടുക്കണം എന്ന് പറഞ്ഞ് ഇന്ത്യയിലെ പ്രഗത്ഭരായ 49 പ്രതിഭാശാലികൾ നരേന്ദ്രമോദിക്ക് ഒരു കത്തെഴുതുകയുണ്ടായി. ആ കത്തെഴുതിയതിൻ്റെ പേരില് അവരെ രാജ്യദ്രോഹികളാക്കിയ ചരിത്രമാണ് ഇവിടെയുള്ളത്. കഴിഞ്ഞ ആഴ്ച ഗുജറാത്തിലെ ഒരു കലാലയത്തില് വന്ന ഒരു ചോദ്യ പേപ്പർ ഇങ്ങനെയായിരുന്നു: ഗാന്ധിജി എങ്ങനെയാണ് ആത്മഹത്യ ചെയ്തത് എന്ന്. ഇത് നിരുപദ്രവമായ ഒരു ചോദ്യ പേപ്പർ ആയിരുന്നില്ല, ഒരു സ്ഥാപനം വിവരക്കേട് കാണിച്ചതായിരുന്നില്ല. ആസൂത്രിതമായി നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചരിത്രം മാറ്റിയെഴുതുന്നതിൻ്റെ ഉള്ള ഒരു സംഭവങ്ങളിൽ ഒന്ന് മാത്രമാണ് അത്. ആ ഗുജറാത്തില്, ഗാന്ധിജി ജനിച്ച ഗുജറാത്തില് ആ ചോദ്യ പേപ്പർ വിട്ട സ്കൂള്, അതിൻ്റെ വിദ്യാഭ്യാസ ജില്ലയുടെ പേര് പോലും ഗാന്ധിനഗർ വിദ്യാഭ്യാസ ജില്ല എന്നായിരുന്നു. അവിടെ നിന്നാണ് ചോദിക്കുന്നത്, എങ്ങനെയാണ് ഗാന്ധിജി ആത്മഹത്യ ചെയ്തത് എന്ന് കുട്ടികളോട് ചോദിക്കുന്നു. ചോദ്യ പേപ്പറിലെ ചോദ്യമാണ്. ഇത് അത്ഭുതമല്ല. ഗാന്ധിജിയെ കൊന്ന, ഗോഡ്സയെ പ്രകീർത്തിക്കുന്ന ഒരു പാർലമെന്റ് മെമ്പർ ഇന്ന് പാർലമെന്റിലുണ്ട്, പ്രജ്ഞാ സിംഗ് ഠാക്കൂർ. ഗാന്ധിജിയല്ല, ഗോഡ്സയാണ് മഹാൻ എന്ന് വിശ്വസിക്കുന്ന ഒരു പാർലമെന്റ് അംഗം. മീററ്റില് ഗോഡ്സേക്ക്, ഗാന്ധിയെ കൊന്ന ഗോഡ്സേക്ക് പ്രതിമയുണ്ട്. ഉത്തരേന്ത്യയിൽ പലയിടങ്ങളിലും ഗോഡ്സേക്ക് ക്ഷേത്രങ്ങൾ സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഗാന്ധിജിയുടെ ചരമദിനത്തില് ഗാന്ധിജിയുടെ ഫോട്ടോ വെച്ച്
പ്രതീകാത്മകമായി ഗാന്ധിയെ വെടിവെക്കുന്ന ചിത്രം നമ്മുടെ പത്രങ്ങളിൽ വന്നതാണ്. ഇതാണ് ഇന്നത്തെ ഇന്ത്യയുടെ സ്ഥിതി. ചരിത്രം മാറ്റിയെഴുതുകയാണ്. ചരിത്രം മാറ്റിയെഴുതണം എന്നാണ് ഇന്ത്യ ഭരിക്കുന്ന ആഭ്യന്തരമന്ത്രി പ്രസ്താവിച്ചത് എന്ന് ഇന്നത്തെ പത്രങ്ങളിലുണ്ട്. അങ്ങനെയുള്ള ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഗാന്ധിജിയെ കൊന്ന ഗോഡ്സെയുടെ തോക്ക് ഇന്നും അതേപോലെയുണ്ട്. ആ ഗോഡ്സെയുടെ തോക്ക് ഉപയോഗിച്ചാണ് ഗൗരി ലങ്കേഷിനെവിടെ വെടിവെച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ചരിത്രത്തിലൊരിടത്തും വാക്ക് തോക്കിന്റെ മുന്നിൽ തോറ്റിട്ടില്ല. ചരിത്രം അതാണ് പറയുന്നത്. വാക്ക് തോക്കിന്റെ മുമ്പിൽ തോറ്റിട്ടില്ല എന്ന് ചരിത്രം പഠിച്ചവർക്ക്, ചരിത്രം വായിച്ചവർക്കറിയാം. ഫാസിസ്റ്റുകൾ, ഫാസിസ്റ്റ് ഭരണാധികാരികൾ എക്കാലവും ഭയപ്പെട്ടിരുന്നത് എഴുത്തുകാരെയായിരുന്നു, കലാകാരന്മാരെയായിരുന്നു. കാരണം എഴുത്തിനും കലയ്ക്കും ഇതിനെതിരെയായുള്ള പ്രതിരോധം തീർക്കാനുള്ള കഴിവുണ്ട് എന്ന് ഭരണാധികാരികൾക്കറിയാം. അതുകൊണ്ടാണ് എപ്പോഴും അവർക്ക് പിന്നാലെ തോക്കുമായി വാക്കിനെ കീഴടക്കാമെന്ന വ്യാമോഹവുമായി ഇങ്ങനെ ഈ ഫാസിസ്റ്റുകൾ നടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏതായിരുന്നാലും എനിക്ക് നിങ്ങൾ ഇങ്ങനെ എൻ്റെ മുന്നിൽ ഇരിക്കുമ്പോൾ, ഈ ഒരു ആർട്സ് ഫെസ്റ്റിവലിൻ്റെ ചടങ്ങിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെയൊക്കെ ഒരു കുട്ടിക്കാലമാണ് ഓർമ്മ വരുന്നത്. നേരത്തെ ഇവിടെ സ്വാഗതപ്രസംഗത്തിലോ അധ്യക്ഷ ഉദ്ഘാടന പ്രസംഗത്തിലോ സൂചിപ്പിച്ചതുപോലെ ഒരു പഴയ കാലത്ത് കേരളത്തിലെ ഗ്രാമങ്ങളിലുള്ള ഒരു ചിത്രമുണ്ടായിരുന്നു. മതപ്രസംഗങ്ങൾക്ക്, സാംസ്കാരിക സദസ്സുകൾക്ക്, അതുപോലെ മറ്റു പലതിനും നിരനിരയായി ആളുകൾ ചൂട്ടുവീശി കൊയ്ത്തൊഴിഞ്ഞ പാടങ്ങളിലൂടെ പോകുന്നത് നമ്മൾക്ക് കാണാമായിരുന്നു. സാംസ്കാരിക സദസ്സുകളുണ്ടായിരുന്നു, വിജ്ഞാന സദസ്സുകളുണ്ടായിരുന്നു, ഗ്രന്ഥശാലകളുണ്ടായിരുന്നു, ഗ്രന്ഥശാലകളിൽ ചർച്ചകൾ നടന്നിരുന്നു. ഇന്ന് അങ്ങനെ കേരളത്തിലെ ഒരു ഗ്രാമത്തിലും നമ്മൾക്ക് ആളുകൾ ചൂട്ടുവീശി വരിവരിയായി നടന്നു പോകുന്ന ഒരു കാഴ്ച കാണാൻ കഴിയില്ല. വെളിച്ചം തന്നെ നമ്മുടെ ശത്രുവായ സ്ഥിതിക്ക് ചൂട്ട് ഇന്ന് ഒരു അപൂർവ വസ്തുവാണ്. കൊയ്ത്തൊഴിഞ്ഞ പാടങ്ങള് കോൺക്രീറ്റ് കെട്ടിടങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ജീവിതം തന്നെ നാടകമാക്കിയ നമ്മൾക്ക് മറ്റ് നാടകങ്ങളോ സാംസ്കാരിക പരിപാടികളോ വേണ്ട എന്ന് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നു. ഗ്രന്ഥശാലകളില് ഗൗരവമായ ചർച്ചകളൊന്നും ഇന്ന് നടക്കുന്നില്ല. പകരം സന്ധ്യ കഴിഞ്ഞാൽ നമ്മുടെ വീട്ടുമ്മമാരും വീട്ടുപ്പമാരുമൊക്കെ ദൃശ്യമാധ്യമത്തിന്റെ മുന്നിലാണ്, കണ്ണീർ സീരിയലുകളുടെ മുന്നിലാണ്, SMS-ലൂടെ പ്രതിഭകളെ തെരഞ്ഞെടുക്കുന്ന പരിപാടികൾക്ക് മുന്നിലാണ്. ഞാൻ ഒരുപാട് സാംസ്കാരിക നായകരുടെയൊക്കെ പ്രസംഗങ്ങൾ കേൾക്കാറുണ്ട്. കേരളത്തിലെ മുഴുവൻ പുഴകളും വറ്റിത്തീരുകയാണ്, കേരളത്തിൽ ഇനി ഒരിക്കലും മഴ പെയ്യില്ല എന്നൊക്കെ ഘോരഘോരമായി പ്രസംഗിക്കാറുണ്ട്. ഞാൻ പറയും, കേരളത്തിലെ മുഴുവൻ പുഴകളും വറ്റിത്തീർന്നാലും കേരളത്തിൽ ഒരിക്കലും മഴ പെയ്തിട്ടില്ലെങ്കിലും നമ്മുടെ സീരിയലിലെ നായികമാരുടെ കണ്ണിൽ ഊറ്റി വീഴുന്ന കണ്ണുനീർത്തുള്ളികൾ മാത്രം മതിയാകും മലയാളിയുടെ ദാഹം ശമിപ്പിക്കാൻ. അങ്ങനെയുള്ളൊരു കറുത്ത കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഭക്ഷണം കഴിക്കാൻ വീട്ടിന് പുറത്തേക്കും സിനിമ കാണാൻ വീട്ടിനകത്തേക്കും വരുന്ന ഒരു കാലത്താണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ കുട്ടികള്, നമ്മുടെ പുതിയ തലമുറ ഒക്കെ കെട്ടുകാഴ്ചകളുടെ, വർണ്ണക്കാഴ്ചകളുടെ ഒരു ലോകത്താണ്. എല്ലാം അവർക്ക് കാണാനുള്ളത് മാത്രമാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്വപ്നങ്ങളല്ല
വർണ്ണ സ്വപ്നങ്ങളാണ് അവർ കാണുന്നത്. എല്ലാം അവർക്ക് കേൾക്കാൻ മാത്രമുള്ളതാണ്. കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ എന്ന് അവരോട് നിരന്തരമായി ആരൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളൊരു കാലത്ത് നമ്മൾ മറന്നുപോയ ഒരു മുദ്രാവാക്യമുണ്ട്, മറക്കാൻ പാടില്ലാത്ത ഒരു മുദ്രാവാക്യമുണ്ട്, വായിച്ച് വളരുക എന്നുള്ള മുദ്രാവാക്യം. കുഞ്ഞുണ്ണി മാസ്റ്ററുടെ ഭാഷയിൽ പറഞ്ഞാൽ, വായിച്ചാലും വായിച്ചില്ലെങ്കിലും വളരും, വായിച്ച് വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും എന്നാണ്. വായിച്ച് വിളയുന്ന കുട്ടികളാകട്ടെ ഈ സ്ഥാപനത്തിലെ കുട്ടികൾ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. ഈ നിങ്ങൾ പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്കുകൾക്കപ്പുറവും പുസ്തകങ്ങളുടെയും വിജ്ഞാനത്തിന്റെയും വലിയൊരു ലോകമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെയുള്ള ജാലകങ്ങൾക്കപ്പുറം, നിങ്ങളുടെ കലാലയങ്ങളുടെ ജാലകങ്ങൾക്കപ്പുറം വേദനിക്കുന്ന മനുഷ്യരുടെ ഒരു വലിയ രോഗമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വായനയിലൂടെ നീതികേടിനെതിരെ, വായനയിലൂടെ ചിന്തയിലൂടെ നീതികേടിനെതിരെ പ്രതിഷേധിക്കാൻ നിങ്ങൾക്ക് കഴിയണം. കാരണം ആരെങ്കിലും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ മുന്നിലേക്ക് എടുത്തു വരുന്ന ചായം തേച്ച തുണിക്കഷ്ണങ്ങളുടെ പിറകെ പോയി തമ്മിൽ തല്ലി മരിക്കേണ്ടവരല്ല നിങ്ങൾ. ആരെങ്കിലും വലിച്ചെറിയുന്ന മുദ്രാവാക്യങ്ങൾ വിഴുങ്ങേണ്ടവരുമല്ല നിങ്ങൾ. മറിച്ച് വായിച്ച് ചിന്തിച്ച് സത്യവും അസത്യവും ഉണ്ടാവുമ്പോൾ സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കേണ്ടവർ, നീതിയും അനീതിയും ഉണ്ടാവുമ്പോൾ നീതിയുടെ പക്ഷത്ത് നിൽക്കേണ്ടവർ, ധർമ്മവും അധർമ്മവും ഉണ്ടാവുമ്പോൾ ധർമ്മത്തിന്റെ പക്ഷത്ത് നിൽക്കേണ്ടവർ, അതിന് നല്ല പുസ്തകങ്ങൾ കൂട്ടുകാരാക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ നിങ്ങൾക്ക് ലൈബ്രറി സൗകര്യങ്ങളുണ്ട്, നാട്ടിലും ലൈബ്രറി ഉണ്ട്. നിങ്ങൾ വായിക്കാൻ തീരുമാനിച്ചാൽ മാത്രം മതി. പക്ഷെ ഇതൊന്നുമില്ലാത്ത ഒരു കാലത്ത് അമേരിക്കയിൽ ദരിദ്രനായൊരു ബാലനുണ്ടായിരുന്നു. പുസ്തകം വാങ്ങാൻ കാശില്ലാതെ എത്രയോ നാഴിക നടന്നായിരുന്നു ആ കുട്ടി ഒരു പുസ്തകം സമ്പാദിച്ചത്. അങ്ങനെ സമ്പാദിച്ച പുസ്തകം രാത്രി മഴ പെയ്ത് തന്റെ കൂര ചോർന്നൊലിച്ച് ആ പുസ്തകം നശിച്ചു പോവുകയാണ്. പിറ്റേ ദിവസം അമേരിക്കയിലെ ഈ ദരിദ്രനായ ബാലൻ, ഈ പാവപ്പെട്ട കുട്ടി ഇതിന്റെ പുസ്തകത്തിന്റെ ഉടമയെ കാണാൻ ചെല്ലുന്നു. പുസ്തകത്തിന്റെ ഉടമയോട് പറയുന്നു, ഞാൻ ഇന്നലെ വാങ്ങിയ പുസ്തകം രാത്രി മഴ പെയ്ത് എന്റെ കൂര ചോർന്നൊലിച്ച് ആ പുസ്തകം നശിച്ചു പോയിരിക്കുന്നു, പകരം ഞാൻ എന്ത് ചെയ്യണമെന്ന്. അദ്ദേഹം പറയുന്നു, സാരമില്ല, പകരം എന്റെ കൃഷിയിടത്തില് നീ ജോലി ചെയ്ത് തന്നാൽ മതി എന്ന്. അങ്ങനെ നഷ്ടപ്പെട്ടു പോയൊരു പുസ്തകത്തിന് പകരമായി ആ പാവപ്പെട്ട കുട്ടി അദ്ദേഹത്തിന്റെ കൃഷിയിടത്തിൽ നിർത്താതെ ജോലി ചെയ്യുകയാണ്. പിൽക്കാലത്ത് ചരിത്രത്തിന് നമ്മൾ ഈ കുട്ടിയെ കണ്ടുമുട്ടുന്നു. അമേരിക്കയിൽ ഐതിഹാസികമായി ചരിത്രം സൃഷ്ടിച്ച അബ്രഹാം ലിങ്കണായിരുന്നു ഈ കുട്ടി എന്ന് നമ്മൾ അറിയുന്നു. ഈ കുട്ടി ആർത്തിയോടെ വായിച്ച പുസ്തകം അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യത്തെ പ്രസിഡന്റായ ജോർജ് വാഷിംഗ്ടന്റെ ജീവചരിത്രമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇങ്ങനെ ചരിത്രത്തിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. ലണ്ടനില് ഒരു കുട്ടി ഫുട്ബോൾ കളിക്കിടയില് കാലിന് പരിക്കേറ്റ് ശസ്ത്രക്രിയ കഴിഞ്ഞ് കിടക്കുകയാണ്. ഈ കുട്ടി ഡോക്ടർമാരോടും നഴ്സുമാരോടും ചോദിക്കുന്നത് പുസ്തകമാണ്. ഇത്ര തടിച്ച പുസ്തകം നീ ഇത്ര വേഗം വായിച്ചു കഴിഞ്ഞോ എന്ന് ഡോക്ടർമാരും നഴ്സുമാരും അത്ഭുതപ്പെടുകയാണ്. പക്ഷേ ഈ കുട്ടി വേദന മറക്കുന്നത് വായനയിലൂടെയാണ്. ചരിത്രത്തില് നമ്മൾ ഈ കുട്ടിയെയും കണ്ടുമുട്ടുന്നു. 70 ോടും നഴ്സുമാരോടും ചോദിക്കുന്നത് പുസ്തകമാണ്. ഇത്ര തടിച്ച പുസ്തകം നീ ഇത്ര വേഗം വായിച്ചു കഴിഞ്ഞോ എന്ന് ഡോക്ടർമാരും നഴ്സുമാരും അത്ഭുതപ്പെടുകയാണ്. പക്ഷെ ഈ കുട്ടി വേദന മറക്കുന്നത് വായനയിലൂടെയാണ്.
ചരിത്രത്തിന് നമ്മുടെ ഈ കുട്ടിയെയും കണ്ടുമുട്ടുന്നു. 70 പുസ്തകങ്ങൾ എഴുതിയ വിശ്വപ്രസിദ്ധനായ എച്ച് ജി വെൽസ് ആയിരുന്നു ഈ കുട്ടിയെന്ന് നമ്മൾ അറിയുന്നു. അതുപോലെ നോം ചോംസ്കി എന്നൊരാളെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ലോകത്ത് ജീവിക്കുന്ന അപൂർവം ബുദ്ധിജീവികളുടെ ഒരാളാണ് നോം ചോംസ്കി. അമേരിക്ക ഇറാഖിനെതിരെ കിരാതമായ രീതിയിൽ യുദ്ധത്തിലേർപ്പെട്ടപ്പോൾ സിംഹത്തിന്റെ മടയിൽ നിന്നുകൊണ്ട് തന്നെ അരുത്, ഇത് കാട്ടാളത്തമാണ് എന്ന് ഗർജിച്ച അമേരിക്കക്കെതിരെ ലോകത്തിനോട് യുദ്ധത്തിനെതിരെ ലോകത്തിനോട് വിളിച്ചു പറഞ്ഞ ലോകത്തെ അപൂർവം ബുദ്ധിജീവികളുടെ ഒരാളാണ് നോം ചോംസ്കി. ആ നോം ചോംസ്കിയുടെ കുട്ടിക്കാലത്തെ കുറിച്ചൊരു കഥയുണ്ട്, കഥയല്ല സംഭവം. നോം ചോംസ്കി കുട്ടിയായിരുന്നപ്പോഴ് അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ അദ്ദേഹത്തിന്റെ പിതാവിന്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിന്റെ പിതാവിനെ കാണാൻ വീട്ടിലെത്തുകയാണ്. നോം ചോംസ്കി കുട്ടിയായിരുന്ന നോം ചോംസ്കി നിൽക്കുന്നത് നിറഞ്ഞ പുസ്തക ഷെൽഫുകളുടെ മുന്നിലാണ്. പിതാവിന്റെ സുഹൃത്ത് ഈ കുട്ടിയോട് പാതി തമാശയോട് ചോദിക്കുന്നു, ഓ ഈ പുസ്തകങ്ങളൊക്കെ നീ വായിച്ചു കഴിഞ്ഞതായിരിക്കുമെന്ന്. ഈ കുട്ടി ഒട്ടും കൂസാതെ പറയുന്നു, ഇതിൽ പാതിയും ഞാൻ വായിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്ന്. അങ്ങനെ വായിച്ചതിന്റെ വിജ്ഞാനം നേടിയതിന്റെ ഒരു ബലത്തിലാണ് പിൽക്കാലത്ത് ഒരു സാമ്രാജ്യത്വത്തെ പോലും വെല്ലുവിളിക്കാൻ അദ്ദേഹത്തിന് ധൈര്യമുണ്ടായത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കലക്കും സാഹിത്യത്തിനുമൊക്കെ പ്രതിരോധത്തിന്റെ ഒരംശമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ പ്രസംഗങ്ങളിലൂടെ, നിങ്ങളുടെ കഥയിലൂടെ, നിങ്ങളുടെ കവിതയിലൂടെ ഫാഷിസത്തെ പ്രതിരോധിക്കുക, തിന്മയ്ക്കെതിരെ അടരാതുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാ നല്ല സാഹിത്യവും നന്മയുടെ വെളിച്ചം പ്രസരിപ്പിക്കുന്നതാകണം. നന്മയുടെ വെളിച്ചം പ്രസരിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ല സാഹിത്യം. ലഹരി പുകയുടെ ചിറകിലേറി എന്തെങ്കിലും കാട്ടിക്കൂട്ടുന്നതല്ല, ഉറഞ്ഞുതുള്ളി ആടുന്നതല്ല സാഹിത്യം, മറിച്ച് അത് ലോകത്തിനൊരു സന്ദേശം നൽകുന്നതാകണം. അത് ഈ ലോകം മാറ്റിമറിക്കാൻ പര്യാപ്തമുള്ള ആകി മാറണം. കലക്ക് അങ്ങനെ ഒരു ലക്ഷ്യം കൂടിയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ലോകം ഇങ്ങനെയല്ലല്ലോ വേണ്ടത് എന്ന ചിന്തയിൽ നിന്നാണ് ഓരോ എഴുത്തുകാരനും എഴുതുന്നത്. ഈ ലോകത്തെ മാറ്റിപ്പണിയാൻ കഴിയാത്തത് കൊണ്ട് അത് എഴുത്തിലൂടെ കലയിലൂടെ മാറ്റിപ്പണിയാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ആ രീതിയിൽ നിങ്ങളുടെ മത്സരം നന്മയുടെ വെളിച്ചം പ്രസരിപ്പിക്കുന്ന കലകളാകട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ. ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഈ വിജയം നേടുന്നവരെ മാത്രമല്ല, മത്സരിക്കുന്ന മുഴുവൻ ആളുകളെയും അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. കാരണം കേരളത്തിൽ നടക്കുന്ന മറ്റ് മത്സരങ്ങളെ പോലെയല്ല ഇത്. കാരണം മറ്റ് പല മത്സരങ്ങളും രക്ഷിതാക്കളും അധ്യാപകരുമൊക്കെ ലക്ഷങ്ങൾ കോഴ കൊടുത്ത് സ്ഥാനം നേടുന്നതിന് നടത്തുന്ന മത്സരങ്ങളാണ്. അതിന്റെ പിന്നില് ഒരുപാട് മലിനമായ കഥകളുണ്ട്. അങ്ങനെയല്ല, ഈ സർഗാത്മക മത്സരം നേരിന്റെ നന്മയുടെ വെളിച്ചം പ്രസരിപ്പിക്കാനുള്ള, കലകളില് പ്രാവീണ്യം നേടാനുള്ള മത്സരമാണ്. ആ അർത്ഥത്തിന് നിങ്ങൾക്ക് എല്ലാ വിജയങ്ങളും നേടുന്നു. ഞാനിത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ചില ചെറിയ കഥകൾ പറയാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാണ് ചെറിയ കഥകൾ? ഞാൻ 5, 6, 8 വരികളിൽ ആണ് സാധാരണ കഥകൾ എഴുതാറുള്ളത്. ഈ കഥകളിൽ രാസവളം ചേർക്കാത്തത് കൊണ്ടാണ് ഈ കഥകൾ ചെറുതായി പോകുന്നത് എന്നാണ് ഞാൻ സാധാരണ പറയാറുള്ളത്. ഏതായിരുന്നാലും ഒരു കഥ പോലും പറയാൻ പറ്റാത്തൊരു കാലത്ത് നിന്നുകൊണ്ട് ഈ കഥകൾ നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പണ്ടൊക്കെ ഒരു അധ്യാപകന് മണ്ണാങ്കട്ടയും കരിയിലയും കാശിക്ക് പോയ കഥ ക്ലാസ്സിൽ വന്ന് പറയാമായിരുന്നു.
ഇന്ന് മണ്ണാങ്കട്ടയും കരീരയും കാശിക്ക് പോയി എന്ന് പറയുമ്പോഴ് കാശിയിലേക്കല്ല മക്കയിലേക്കാണ് പോയത് എന്ന് പറയുന്ന ഒരു അബ്ദുൽ നാസർ എഴുന്നേറ്റ് നിൽക്കും. അല്ല, ജെറുസലേമിലേക്കാണ് പോയത് എന്ന് പറയുന്ന ഒരു ജെയിംസ് എഴുന്നേറ്റ് നിൽക്കും. അപ്പോഴേ ഭാരതത്തിന്റെ വിശുദ്ധ നഗരത്തിന്റെ പേരല്ലാതെ മറ്റൊരു പേരും ഇവിടെ ഉച്ചരിച്ചു പോകരുത് എന്ന് പറഞ്ഞ് ഒരു പരമേശ്വരൻ ക്ലാസ്സിന് ബഹളം സൃഷ്ടിക്കും. അങ്ങനെ അധ്യാപകന് മണ്ണാങ്കട്ടയും കരീരയും കാശിക്ക് പോയ കഥ പോലും പറയാൻ കഴിയാതെ ക്ലാസ്സിൽ നിന്ന് തിരിച്ചു പോകേണ്ടി വരുന്ന ഒരു കറുത്ത കാലത്ത് നിന്നുകൊണ്ട് ചില കഥകൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ കഥകൾ ഇവിടെ വായിക്കുന്നത് എനിക്ക് പറയാനുള്ളത് കഥകളിലൂടെ പറയാൻ കഴിയും എന്നുള്ളത് കൊണ്ടാണ്. പതിനാല് ലോകം കുഞ്ഞ് മണ്ണ് തിന്നോ എന്ന് അമ്മയ്ക്ക് സംശയം. കുഞ്ഞെ വാതുറക്ക് അമ്മ പറഞ്ഞു. കുഞ്ഞിളം പാൽച്ചിരിയോടെ വാതുറന്നു. അമ്മ നോക്കി, ദൂരദർശൻ, ഏഷ്യാനെറ്റ്, സ്റ്റാർ TV ചാനലുകൾ മാറി മറിയുകയാണ്. നോക്കി നോക്കി തൊഴുകയ്യോടെ അമ്മ നിരമ്പതിച്ചു. കേരളം, ശങ്കരൻ വീണ്ടും തെങ്ങിന്മേൽ കയറി. 2 പെപ്സി, 1 7-Up, 3 കൊക്കോകോള, ഇത്രയും താഴേക്കെറിഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുടന്തി നടക്കുന്ന ഒരാട്ടിൻകുട്ടിയെ തട്ടിയെടുക്കാൻ ശ്രമിച്ചതിന് ബുദ്ധനെ അറസ്റ്റ് ചെയ്തു. നവക്കാരിയിൽ നേരം കെട്ട നേരത്ത് നേരാംവണ്ണം വസ്ത്രം പോലും ധരിക്കാതെ നടന്നു പോവുകയായിരുന്ന ഒരു വൃദ്ധൻ സുരക്ഷാ സൈന്യവുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. ഒരു ഊന്നുവടിയും കണ്ണടയും സംഭവ സ്ഥലത്ത് നിന്ന് പിന്നീട് കണ്ടെടുത്തു. അറവ് കത്തിയുമായി നിന്ന കശാപ്പുകാരനെ ആട്ടിൻ കുഞ്ഞുങ്ങൾ നിന്ന് അക്രമേൽക്കാതിരിക്കാൻ സൈന്യം കാവലേർപ്പെടുത്തി. ഇപ്പോൾ എല്ലാം നിയന്ത്രണ വിധേയമാണ്. ഒറ്റക്ക് ഒരു കുട്ടി. അമ്മയെ കാണുന്നില്ല, കുഞ്ഞ് പരതി നടക്കുകയാണ്. കമ്പ്യൂട്ടറിന്റെ കീ കുഞ്ഞ് വിരൽ കൊണ്ട് അമർത്തുകയാണ്. www.ammakanni.com. ചേട്ടനെ കാണുന്നില്ല, ചാനൽ മഴയിൽ നനഞ്ഞ് പനിച്ചു കിടക്കുകയാണ്. പനിച്ചു കിടക്കുന്ന ചേട്ടനെ എവിടെയാണ് തപ്പേണ്ടത്? ഒന്നിൽ നിന്ന് കുഞ്ഞിന് ഉറഞ്ഞുതുള്ളുന്ന യവതിയുടെ മാറിടം കിട്ടി. വേറൊന്നിൽ നിന്ന് എത്യോപ്യയിൽ എല്ലിൻ കഷ്ണം കിട്ടി. ഏട്ടൻ എവിടെയാണ് ഉറങ്ങുന്നത്? കുഞ്ഞ് പതുപതുത്ത വിരൽ കൊണ്ട് പരതുകയാണ്. www.ettankadi.com. അച്ഛനെ കാണുന്നില്ല, മേശപ്പുറത്ത് ബാക്കി വെച്ച വിഷക്കോപ്പയിലില്ല, താഴത്ത് വീണുകിടക്കുന്ന വർത്തമാന പത്രത്തിലില്ല, നോം ചോംസ്കിയിലും ദറിതയിലും ഇല്ല, തപ്പി നോക്കുകയാണ്. www.achantanal.com. മുത്തശ്ശിയെ തപ്പുന്നില്ല, തന്റെ കഥകൾ ചുരുട്ടിക്കൂട്ടി യാത്ര പോയിട്ട് കാലം കുറേയായി. പരലോകത്തിന്റെ വെബ്സൈറ്റിൽ ഈ കുഞ്ഞു വിരൽ കൊണ്ട് എങ്ങനെ തപ്പാനാണ്? വീട്, രാവിലെ എണീറ്റ് അമ്മ കണ്ണു തിരുമ്മുന്നതിന് മുമ്പ് TVയുടെ സ്വിച്ച് തിരുമ്മി. പാതിരാത്രിക്ക് ശേഷം കാണിച്ച സിനിമ ഒന്നുകൂടി. ഉച്ചക്ക് ഊണ് കഴിഞ്ഞ് TVയുടെ നിഴലിൽ മയങ്ങി പുതിയ സിനിമ. വൈകുന്നേരം ചായക്കപ്പുമായി വന്ന് TVക്ക് മുന്നിൽ വീണ്ടും സിനിമ. മോൻ മടിയിൽ നിറങ്ങി പുറത്തുപോയി വീടിന്റെ പേരെഴുതിയ ബോർഡ് എടുത്തു മാറ്റി അവിടെ പുതിയൊരു ബോർഡ് വെച്ച് തിരിച്ചു വന്നു ശ്രീലക്ഷ്മി ടാക്കീസ്. 2 ചെറിയ കഥകൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. പ്രായോഗികം, കുഞ്ഞുങ്ങളെ നമ്മൾ വേരോടെ പിഴുതെടുക്കുക. വേരിൽ നിന്ന് ചളിയും മണ്ണും കഴുകിക്കളയുക. എന്നിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുക. ഇംഗ്ലീഷ് കുത്തിവെക്കുക. മറക്കരുത്, വിദേശത്തേക്ക് കയറ്റി അയക്കാനുള്ളതാണ്. അവസാനമായി ആധാർ. ആധാർ, പാതയോരത്തെ കുനിഞ്ഞിരിക്കുന്ന ഭിക്ഷക്കാരന്റെ മുന്നിൽ പെട്ടെന്ന് വന്നു നിന്ന പട്ടാള വണ്ടിയിൽ നിന്ന് ചാടിയിറങ്ങിയ തോക്കുകൾ ചോദിച്ചു, ഭിക്ഷാപാത്രം ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടോ? ഏതായിരുന്നാലും ഇത്തിരി സമയം കുറച്ച് കഥകളൊക്കെയായി നിങ്ങളോട് ഒത്ത് ഈ വൈകുന്നേരം കഴിച്ചുകൂട്ടാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്.
ഈ കഥകൾ പറഞ്ഞതുകൊണ്ട് ഇനി പാറക്കടവ് ഒരു കഥയില്ലാത്തവനാണ് എന്ന് നിങ്ങൾ പറയില്ല എന്നെനിക്ക് ഉറപ്പുണ്ട്. ഏതായിരുന്നാലും സന്തോഷമുണ്ട്. നിങ്ങൾക്ക് എല്ലാ വിജയങ്ങളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി.